നമസ്കാരം. അംബാനിയും അദാനിയും ഒക്കെ ആദ്യം വില കൂട്ടി വാങ്ങും, പിന്നെ ചെറുകിട ഇടനിലക്കാരൊക്കെ സ്ഥലം വിട്ട് കഴിയുമ്പോൾ അവർ വിലയിടിക്കും. ജിയോയിൽ സംഭവിച്ചത് നിങ്ങൾ കാണുന്നില്ലേ? ലുട്ടേൻസിൻ്റെ മിക്ക പോസ്റ്റുകളും ഇങ്ങനെയാണ്. ശരിയാണ്, ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളും ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. ജിയോ വരുന്നതിന് മുമ്പ് 1000 മിനിറ്റിന് ഒരു മാസം എയർടെൽ വാങ്ങിയിരുന്നത് 749 രൂപയായിരുന്നു, കൂടെ 20 GB ഡാറ്റയും. ജിയോയുടെ ഇപ്പോഴത്തെ റേറ്റുകൾ അറിയാമോ? അൺലിമിറ്റഡ് കോളുകളുടെ കൂടെ 75 GB ഡാറ്റയ്ക്ക് വാങ്ങുന്നത് 399 രൂപയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ നേരിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാങ്ങുകയാണെങ്കിൽ 727 രൂപ വരെ വേണ്ടി വന്നേക്കാവുന്ന 3 OTT പ്ലാറ്റ്ഫോമുകൾ ഫ്രീ ആയിട്ട്. അതായത് കോളിനും ഡാറ്റയ്ക്കും കൂടെ അംബാനി വാങ്ങുന്നത് 264 രൂപയും OTTകൾക്ക് 135 രൂപയും. സത്യം ഇതായിരിക്കെ ആരെയാണ് നിങ്ങൾ കളിപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങൾ കുറേ കാലമായല്ലോ അംബാനി അദാനി എന്നൊക്കെ പറഞ്ഞ് കുത്തക മുതലാളി കോർപ്പറേറ്റുകൾ എന്നൊക്കെ പറയുന്നു. മുമ്പ് ഇത് ടാറ്റ ബിർള എന്നൊക്കെയായിരുന്നു. അംബാനിയും അദാനിയും മാത്രമല്ല ഹേ ഈ രാജ്യത്ത് കുത്തകളായിട്ട് നിൽക്കുന്നത്. യൂസഫ് അലി എന്താ കുത്തകയല്ലേ? ലുലുമാളെന്ന ബൃഹത്തായ സംരംഭങ്ങൾ അവർ പല മേഖലകളിലും അവർ മുതൽ മുടക്കിയിട്ടുണ്ട്, അവർ എന്താ കുത്തകയല്ലേ? രവിപിള്ള എന്താ കുത്തകയല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ പറ്റി കുത്തകളുടെ കൂട്ടത്തിൽ കൂട്ടാത്തത്? നിങ്ങൾക്ക് ഫേവറായിട്ടുള്ളവരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമുള്ളവരെ നിങ്ങൾ കുത്തകളിൽ നിന്ന് മാറ്റുന്നത്? ഇവരെന്താ തൊഴിലാളികളാണോ? അവരെ കൂടെ കൂട്ടി പറയൂ. അംബാനി അദാനി എന്ന് പറയുന്നതിനൊപ്പം തന്നെ യൂസഫ് അലിയെന്നും രവിപിള്ളയെന്നും കൂടി പറയൂ. എങ്കിലേ നിങ്ങൾ പറയുന്നതിന് ഒരു കുറച്ചെങ്കിലും വിശ്വാസം വരൂ, അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ സംശയ ദൃഷ്ടിയോടു കൂടി മാത്രമേ കാണുകയുള്ളൂ. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. ഇനി സമയം കിട്ടുമ്പോൾ ഒന്ന് ജിയോമാർട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പച്ചക്കറിയുടെ വില കൂടി ഒന്ന് പരിശോധിക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സഖാക്കൾ നടത്തുന്ന പഴം പച്ചക്കറി സഹകരണ സംഘം വരെ പോയി അവിടുത്തെ വിലയും ഒന്ന് അന്വേഷിച്ച് പറയണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓ ക്ഷമിക്കണം, ഞാനത് വിട്ടുപോയി. നിങ്ങൾക്ക് അതിനൊന്നും സമയം കാണില്ലായിരിക്കും. നിങ്ങൾക്ക് കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ടീംസാണല്ലോ. കൃഷിയോട് കൃഷിയാണ്, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. 10-30 സ്ത്രീകളൊക്കെ ചുമന്ന സാരിയൊക്കെ ഉടുത്തുകൊണ്ട് 10-30 പിടി ചീരയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും ഇടയ്ക്ക് കയ്യുറയും കാലുറയൊക്കെ ഇട്ട് ഒരു മൺമട്ടിയും പിടിച്ചു മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഉള്ളവരും ഒന്ന് മണ്ണിൽ ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തുന്നതൊക്കെ ആയിരിക്കും നിങ്ങളുടെ കൃഷി. നിങ്ങൾക്ക് ശരിക്കുള്ള കൃഷി എന്തെന്നും അത് എങ്ങനെ നടത്തുന്നു എന്നതിനെക്കുറിച്ചൊക്കെ അടിസ്ഥാനപരമായി എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയെങ്കിലും കള്ളങ്ങൾ പടച്ചുവിടാൻ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.